ആണ് ഞാനും മരിക്കാൻ പോയി. എന്റെ 23-ാമത്തെ വയസ്സിൽ ഞാനും മരിക്കാൻ പോയി. എനിക്ക് വേറൊന്നും ഇല്ല. ആ ഒരു സർവൈവൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഹെവി. 3 ഡോസ് കീമോ എടുത്തു, സർജറി ചെയ്തു, വീണ്ടും 3 ഡോസ് കൂടെ എടുത്തു. ഓരോ കീമോയുടെ ഓർമ്മയ്ക്കായിട്ട് 1/2 കൂടെ അങ്ങ് കുത്തി. അതുകൊണ്ട് എനിക്കിപ്പോ വേദന എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ ബാക്ക് ടു നോർമൽ ആയെന്ന് വിചാരിക്കുമ്പോഴാണ് എന്താണ് സർജറി ചെയ്ത് കളഞ്ഞെന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്ന് മുക്തയായിട്ട് വരാൻ വേണ്ടി വിവാഹം പടിവെക്ക് വ്യക്തി നിൽക്കുന്നു. അതങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് എന്ത് ചെയ്ത് വീണ്ടും അസുഖം എന്ന് പറയുന്നത്. എല്ലാവരും ഈ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് കരുത്ത് കാണിക്കേണ്ടതുണ്ട് പലപ്പോഴും. ഞാൻ ആ വഴി കാണുന്നവരോടും കണ്ട പട്ടിയോടും പൂച്ചയോടും ഇതിനോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരാമല്ലോ. ആദ്യം ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്നത് നമുക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് മീൻസ് ഫാമിലിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കുറെ പേര് ഇതുപോലെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ വരുന്നു, ആശ്വസിപ്പിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ തീർന്നു, കാര്യം കഴിഞ്ഞു, നമുക്കിത് വന്നു പോയി. നമ്മൾ സോ ഇതിനെ ഫേസ് ചെയ്ത് അത് ഞാൻ പറയുന്ന മരണം അല്ലെങ്കിൽ ഇതെന്നെ പിടിച്ച് താഴെ ഇടുന്നതിനും വരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോട്ടയം കറുകച്ചാൽ സ്വദേശി സ്റ്റെഫിക്ക് 2-ാമതും ക്യാൻസർ വന്നു. പക്ഷേ സ്റ്റെഫി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനോട് പൊരുതുമ്പോൾ ഈ അടുത്ത് ഒരു ഫോട്ടോഷൂട്ട് വൈറലായി. അത് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന സ്റ്റെഫിയുടേതായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ല സ്റ്റെഫി, പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിലൂടെ അങ്ങനെ ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ് സ്റ്റെഫി നേടിയതെന്ന് സ്റ്റെഫി പറയുന്നുണ്ട്. സ്റ്റെഫിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയം കറുകച്ചാൽ വന്നേക്കുന്നത്. ഹായ് സ്റ്റെഫി. ഹായ് അച്ചാ. ശരിക്കും ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി എന്ന് പറയാം. ഈ ഫോട്ടോഷൂട്ടൊക്കെ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ, അതിൽ ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? ഇല്ല, ആക്ച്വലി ഇത് നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് തിങ് ആയിരുന്നല്ലോ, അത് പ്രതീക്ഷിക്കാതെ വന്ന ഒരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചതാണ്. 2014 തൊട്ട് ഞാൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. 2019 വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഇടയ്ക്ക് വർക്ക് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 2019 ആണ് നമുക്ക് റിലാപ്സ് ആവുന്നത്. ആ ഒരു 19 തൊട്ട് ഈ ഒരു 2023 വരെ ഒരു കണ്ടിന്യൂസ് കീമോതെറാപ്പിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ ഈ ഫോട്ടോയുടെ പിന്നിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി എടുത്ത ഫോട്ടോഗ്രാഫറായ ബിനു സീൻസിന്റെയാണ്. അപ്പം ഞാൻ ബിനു സീൻസിനെ പരിചയപ്പെടുന്നത് എന്റെ കസിന്റെ വെഡിങ്ങിന് വെച്ചിട്ടാണ്. അപ്പൊ 2020 കസിന്റെ കല്യാണം. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്നത് വിഗ് വെച്ചിട്ടാണ് പോകുന്നത്. പൊതുവെ എനിക്ക് ഇങ്ങനെ മൊട്ടയായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. വിഗ് വെക്കുന്നൊക്കെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വിഗ് വെച്ച് പോയി. അപ്പൊ ഒട്ടനോട്ടത്തിൽ തന്നെ ബിനു സീൻസ് എന്നോട് ചോദിച്ചു, ഇത് വിഗ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇത് വിഗ് ആണ്. അപ്പോൾ അജിസിന് ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടി, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം അവിടെ ഫോട്ടോ എടുപ്പ് നടക്കുമ്പോൾ തന്നെ എന്നെ ഓഡിറ്റോറിയത്തിൽ മാറ്റി ചെയ്ത് ഞങ്ങളൊരു ഒന്ന് സംസാരിച്ചു. അജിസൻ ചോദിച്ചു എന്താണ് സംഭവം. ഞാൻ പറഞ്ഞതുപോലെ 14 തൊട്ട് ഫൈറ്റിംഗ് ആണ്, ഈ അടുത്തിടെ എനിക്ക് കീമോ എടുത്തതാണ് മുടി പോയത്, 19 വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അജിസൻ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരൊറ്റ കരച്ചിൽ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ അജിസൻ ഇമോഷൻ ആയിപ്പോയി. അപ്പോൾ ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം, ആ ഒരു അവിടെ ഒരു ബ്രൈഡിൻ്റെ ഒരു കല്യാണം നടക്കുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രണ്ടു തവണ വിവാഹം മുടങ്ങിപ്പോയതാണ് ഇതിൻ്റെ പേരിൽ. അപ്പം എനിക്ക് എന്നെ തന്നെ ഒരു ബ്രൈഡായിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഞാൻ അല്ലാതെ ഇനി ഒരു ബ്രൈഡാകാൻ പോകുന്നില്ല ജീവിതത്തിൽ.